ജനകീയ വിഷയങ്ങളെ കേന്ദ്ര സർക്കാർ ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി. ബഫർ സോൺ വിമാനക്കൂലി വിഷയങ്ങളിൽ ഇടപെടാതെ കേന്ദ്രം മാറി നിൽക്കുകയാണ്. ബഫർ സോൺ വിഷയത്തിൽ നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി പറയുന്നത് സുപ്രീം കോടതി ഉത്തരവിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുമെന്ന് പറയുന്നില്ല എന്ന് മാത്രമാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. ജനകീയ വിഷയങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ആരോപിച്ചു. ബഫർ സോണുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന് നൽകിയ മറുപടിയിൽ കേന്ദ്രമന്ത്രി പറയുന്നത് സുപ്രീംകോടതി ഉത്തരവിൽ ജനങ്ങളെ കുടിയൊഴിപ്പിക്കും എന്ന് പറയുന്നില്ല എന്നു മാത്രമാണ്. കമേഴ്സ്യൽ മൈനിങ് ക്വാറികൾ, ക്രഷർ യൂണിറ്റുകൾ തുടങ്ങിയവ മാത്രമാണ് നിരോധിക്കുന്നതെന്നും മറ്റുള്ളവ പൊതുവായി നിയന്ത്രിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് മന്ത്രി മറുപടിയിൽ അറിയിച്ചത്. എന്നാൽ നിയന്ത്രണങ്ങളുടെ വിശാലമായ അർത്ഥം അദ്ദേഹം പരിഗണിക്കുന്നില്ലെന്നും സന്തോഷ് കുമാർ ആരോപിച്ചു. കോടതി ഉത്തരവിലെ 44F വ്യക്തമായി പറയുന്നത് 1 കിലോമീറ്റർ പരിധി പൊതുജനാഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന സർക്കാർ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കണം എന്നാണ്. വനം പരിസ്ഥിതി മന്ത്രാലയവും CEC ആണ് സുപ്രീം കോടതിയുടെ മുന്നിൽ ശുപാർശകൾ സമർപ്പിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കോടതി അനുയോജ്യമായ ഉത്തരവ് പുറപ്പെടുവിക്കുക. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇടപെടേണ്ടതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. അസാധാരണമായ വിമാന ചാർജ് വിമാനയാത്രക്കാരെയും പ്രാദേശിക യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുമ്പോൾ സർക്കാർ ഇടപെടുമോ എന്ന ചോദ്യത്തിന് വിമാന ചാർജ് കമ്പോള നിയന്ത്രിതമാണെന്ന മറുപടിയാണ് സർക്കാർ നൽകുന്നത്. ഇതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ അർത്ഥം. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും തൽക്കാലം ചർച്ചയിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ സ്വകാര്യ വിമാന കമ്പനികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് സർക്കാരും മന്ത്രാലയവും പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാവുകയാണെന്നും സന്തോഷ് കുമാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.